അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ പിതാവിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകൻ മെൽവിൻ തോമസ് അറസ്റ്റിലായി. ഈ മാസം 14-ാം തീയതിയാണ് പരാമസിൽ മലയാളിയായ മാനുവൽ വിരുത്തിക്കുളങ്ങര കുത്തേറ്റ് മരിച്ചത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയൂ മധു, വിവരങ്ങൾ. അമേരിക്കൻ മലയാളികൾ ഏറെ നടുക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ഉണർന്നത്. ന്യൂജേഴ്സിയിൽ മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന പരാമസിൽ നിന്നാണ് ഈ ഒരു പിതാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത വരുന്നത്. മാനുവൽ വി തോമസ്, 62 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തെ മകൻ മെൽവിൻ തോമസ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. വാലന്റൈൻസ് ഡേ, അതായത് ഫെബ്രുവരി 14-ാണ് ഈ കൊലപാതകം നടന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ പ്രാദേശിക സമയം 5:40 വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഈ ഭവനം പരിശോധിക്കുകയും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. മെൽവിൻ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നും പറയപ്പെടുന്നു. കൊലപാതകത്തിന് ശേഷം മെൽവിൻ 2 ദിവസം ഈ മൃതദേഹത്തിന് കാവലിരിക്കുകയാണ്. ഈ മെൽവിന് കൊലപാതക കുറ്റം ചുമത്തി ബർഗൻ കൗണ്ടി ജയിലിൽ, ന്യൂജേഴ്സിയിൽ തന്നെയുള്ള ഒരു ജയിലാണിത്, അവിടെയാണ് അടച്ചിരിക്കുന്നത്. ഇവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ കോടതിയിൽ മെൽവിനെ ഹാജരാക്കുമെന്ന് പറയപ്പെടുന്നു. മെൽവിനെതിരെ ചാർത്തിയിരിക്കുന്നത് ഏറ്റവും ഉയർന്ന കുറ്റമായ 1st-degree murder തന്നെയാണ്. ഇതുകൂടാതെ മറ്റു കുറ്റങ്ങളും ചാർത്തിയിട്ടുണ്ട്. മൃതദേഹം മോശമാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കുറ്റവും, കൂടാതെ ആയുധം കൈവച്ചു എന്നുള്ളൊരു കുറ്റവും മെൽവിൻ്റെ മേലുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നതെന്ന് ഇനിയും വ്യക്തമല്ല. മലയാളി സമൂഹത്തിലൊക്കെ ഏറെ സുപരിചിതനായിരുന്നു കൊല്ലപ്പെട്ട മാനുവൽ വി തോമസ്. എല്ലാ ആൾക്കാരോടും വളരെ സൗമ്യമായും സ്നേഹത്തോടും പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്താണ് മെൽവിനെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ മെൽവിനെ എന്തുകൊണ്ടാണ് പ്രകോപിതനായത് എന്നുള്ളതിൻ്റെ ചിത്രം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.